നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റിക്കാർഡ് വർധനയാണ് ഉണ്ടായത് ഇന്ന് സംസ്ഥാനത്ത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച ഇരുപത് പേർ മരണമടഞ്ഞു അൻപത്തേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ നിലവിൽ ചികിത്സയിലുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത് ഉറവിടമറിയാത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേരാണ് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ അറുപത്തേഴ് പേർ ആരോഗ്യ പ്രവർത്തകരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി ഇരുപത്തേഴ് സാമ്പിളുകളാണ് പരിശോധന നടത്തിയത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രോഗമുക്തരായിട്ടുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത് വലിയ തോതിലുള്ള വ്യാപനത്തിലേക്ക് പോകുമെന്ന ആശങ്കയാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഏഴായിരത്തിലേറെ കേസുകളാണ് ഉണ്ടായത് ഇന്ന് ഫലം എടുത്തത് കുറച്ച് നേരത്തെയാണ് റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാവാം കുറഞ്ഞത് സ്വാഭാവികമായും ഇതും കൂടി നാളത്തെ കണക്കിൽ വരികയാണ് ചെയ്യുക ഇത്രയും നാൾ രോഗവ്യാപനത്തിൻ്റെ തോത് നിർണയിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിൽ നാം ബഹുദൂരം മുന്നിലായിരുന്നു അതിനാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇളക്കം വന്നിട്ടുള്ളത് ശരാശരി ഇരുപത് ദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതായാണ് കാണുന്നത് ഇന്ന് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ യോഗത്തിൽ ചർച്ച ചെയ്തു വിവിധ വകുപ്പ് മേധാവികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ജില്ലാ കലക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും പങ്കെടുത്തു കേസ് കേസ്പെർ മില്യൺ കേരളത്തിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരിക്കുന്നു ഇന്ത്യൻ ശരാശരി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി പക്ഷേ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് ദേശീയ ശരാശരി ഒന്നേ പോയിൻ്റ് ആറ് ശതമാനമാണ് കേരളത്തിലത് സീറോ പോയിൻ്റ് ഫോർ ശതമാനം മാത്രമാണ് ദശാംശം നാല് ശതമാനം മാത്രം രോഗികൾ നമ്മൾ നൽകുന്ന മികച്ച പരിചരണത്തിൻ്റെയും സൗകര്യങ്ങളുടെയും ഗുണഫലമായാണ് ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് ആനുപാതികമായി മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം രോഗവ്യാപനം ഉയരാതെ നോക്കിയാൽ മാത്രമേ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ രോഗം കൂടുന്ന സ്ഥിതിവിശേഷമുള്ളതിനാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സർക്കാർ ശക്തമാക്കുകയാണ് കുറഞ്ഞ ദിവസത്തിനിടയിൽ വലിയ തോതിലുള്ള വർധനയാണ് ഈ സാഹചര്യത്തിൽ വ്യാപനം തടഞ്ഞു നിർത്തൽ വളരെ പ്രധാനമാണ് വ്യാപന സാധ്യത കുറക്കാനുള്ള ഇടപെടൽ നേരത്തെ തന്നെ നാം തീരുമാനിച്ചതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിയതും ഇത് നടപ്പാക്കാൻ തടസ്സമായിട്ടുണ്ട് ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പോലീസിന് ക്രമസമാധാന പാലനത്തിൽ വലിയ ശ്രദ്ധിക്കേണ്ടതായി വന്നു അപ്പം അടിസ്ഥാനപരമായി ഒരു തടസ്സമായി ഇത് മാറി പക്ഷേ ഇനി നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല കർശന നടപടികളിലേക്ക് നീങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ സാമൂഹിക അകലം പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടി എടുക്കണം അകലം പാലിക്കാതെ നിൽക്കുന്ന കടകളിൽ കട ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാവണം ഇത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ഒരു കടയിൽ കടയുടെ വിസ്തീർണമനുസരിച്ച് എത്ര ആളുകൾക്ക് ഒരേ സമയം കടക്കാം കടയിൽ കടന്നവർ എന്തെല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം അതായത് ഗ്ലൗസ് മാസ്ക് സാനിറ്റൈസർ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആ കടയിൽ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ആ കടയിൽ ഒരേ സമയം നിൽക്കാവുന്ന ആളുകളിൽ അധികമുണ്ടായാൽ അവർ പുറത്ത് നിശ്ചിതി അകലം പാലിച്ച് നിൽക്കണം ക്യൂ ആയിട്ട് നിൽക്കണം കൂട്ടം കൂടി നിൽക്കരുത് ആ അകലം പാലിക്കുന്നതിന് സ്ഥലം മാർക്ക് ചെയ്ത് നിർത്തുകയും വേണം ഇത്തരത്തിൽ കട കടയുടമയുടെ ഉത്തരവാദിത്വം വരിക ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ നടപടിയിലേക്ക് അടക്കണമെന്ന് തീരുമാനിച്ചതാണ് പക്ഷെ അത് അതേ രീതിയിൽ നടപ്പാക്കുന്നതിന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൻ വന്ന മാറ്റം തടസ്സം സൃഷ്ടിച്ചു അപ്പം ഇതാണ് വീണ്ടും കർക്കശമാക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ പാലിച്ചില്ലെങ്കിൽ കടക്ക് നേരെയുള്ള നടപടികളുണ്ടാവും കട അടച്ചിടേണ്ടതായിട്ടും വരും അതേപോലെ തന്നെ കല്യാണത്തിന് അൻപത് പേരാണ് സാധാരണ നിലയിൽ കൂടാവുന്നത് ശവദാഹത്തിന് ഇരുപത് പേരും എന്നും നേരത്തെ കണക്കാക്കിയതാണ് ഇത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അതേ നിലയിൽ നടപ്പാക്കാൻ നല്ലതുപോലെ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് ഇതിലും മാറ്റം വരുന്നുണ്ട് അത് സമ്മതിക്കാനാവില്ല